നമ്മള് സിലോപ്പി നമ്മളെ റോഡിലിട്ട് വിൽക്കും. അപ്പൊ നമ്മുടെ സഹോദരനാണ്ട മീനുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവന് വാളയാണെന്ന് തോന്നുന്നു, അവന്റെ വരവ് കേട്ടിട്ട് കലം മീന. എന്നാ ഞങ്ങള് സിലോപ്പി ആയിരുന്നു. നമ്മുടെ സഹോദരൻ മീനാ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പൊ നമ്മുടെ സഹോദരൻ ശ്രീകുമാർ അച്ചായൻ ഇച്ചിരി മീൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് തൂക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നമ്മുടെ ചേട്ടാ ഏതോ ഒരു നല്ല കളത്തിലാ പോയി വീണ കേട്ടോ. അപ്പൊ അവന് കൊമ്പനും ചേർമീനും തൂളിയും എല്ലാം ഉണ്ട്. കരിമീൻ രതീഷ്, അതേ കൊള്ള ഒറ്റക്കാരക്കുക. കരിമീനുണ്ട്, കരിമീൻ വാഹ ചേറും കിടപ്പ് ആ പതിനേഴര മുട്ട ഉൾപ്പെടെ. എങ്ങോട്ടാണ് ഇത്? കൊമ്പനാണോടാ? ഇത് കൊമ്പന കേട്ടോ. അതിൻ്റെ അത് പതിനേഴര ഉണ്ടായിരുന്നു, അത് പതിനാറ് മുട്ട കഴിച്ചല്ലേ. മറ്റേ നാട് കൊണ്ടാ പതിനേഴ് കിട്ടും. പതിനേഴ് മറ്റേ പതിനാറ് ആ പതിനേഴും പതിനാറും പോര് മുപ്പത്തിമൂന്നായി. മുപ്പത്തിമൂന്ന് കിലോ തൂളി തരാല് തൂക്കായിരുന്ന ഒരു കിലോ അത് കുറഞ്ഞത്. നമ്മളെ ചേട്ടായിനെ സഹായിക്കാനായിട്ട് രതിയപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേ വലിയ കൊമ്പനാണ് കാടിപ്പോയ. അതെടുക്കണ്ടേ? അതും കണ്ട് കുടിക്കുവരുതി അപ്പാ. വാഹ ഭയങ്കരം വാഹ. എന്റെ പൊന്നെ അത് എന്നാ വാഹയാടാ.
എന്റെ പൊന്നെ. പോയിക്കേ, 4 കിലോ ഉണ്ട് ഇത് കേട്ടാ, കടയിൽ തൂക്കി കാണിച്ചു തരാം. പപ്പയുടെ കണക്ക് കൂട്ടർ തെറ്റുവോന്നറിയാ. എന്നാല 4.5. ഞാൻ 4 കിലോ പറഞ്ഞുള്ളൂ, പക്ഷെ 4.5 ഉണ്ട് കേട്ടാ. എന്റെ പൊന്നെ, ഇരുപത്തിയൊന്ന് വാളയും ചേർമീനോട് 21 കിലോ. അപ്പൊ ഓസ ചാത്തി അതാ കൊട്ടയിൽ തന്നെ വേണേ വെയ്യണം. എന്നിട്ട് എവിടെയാന്ന് അതിനെ സൈഡ് ഒരു മൂല ഉള്ളിച്ച് പോയി, ഒടിഞ്ഞു പോയി ചിലപ്പോ. ഒരു മൂല ഉള്ളിച്ച് വീടാ ചെറുത്. അത് ഇന്നപ്പ എത്ര കിലോ കുറച്ച്? ഇത് 8.75. കരിമീൻ, കരിമീൻ കരിമീൻ. ഓ, 900. അപ്പൊ നമ്മുടെ ചേട്ടായിയുടെ മീൻ തൂക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവനെ ബൈ ബൈ. ഞങ്ങൾക്ക് സീലോക്ക് നടക്കുന്നുണ്ടോ? നമുക്ക് പുതിയൊരു കച്ചവടക്കാരനാണ് വന്നിരിക്കുക കേട്ടോ.
മറ്റേ നീല കിറ്റ് കിട്ടുന്നത്.